ലക്ഷത്തി 93,000 കൂടുതൽ വോട്ടിന് വിജയിച്ച മണ്ഡലമാണ് പൊന്നാനി. ഇ ടി മുഹമ്മദ് ബഷീറിന് അത്രയും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഈ ഭൂരിപക്ഷം മറികടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ തരംഗമുണ്ടെങ്കിൽ പോലും ഇത്രയും ഭൂരിപക്ഷം മറികടക്കാൻ പ്രയാസമാണ്. ഇവിടെയാണ് സമസ്തയും ലീഗും തമ്മിലുണ്ടായ ഉലച്ചിലുകൾ. ഈ പൊന്നാനി മണ്ഡലത്തിലാണ് സുപ്രഭാതം പത്രം കത്തിക്കുകയും കേരളത്തിൽ മുയനിധി ചർച്ചയാവുകയും ചെയ്തു. ഈ സമസ്തയുടെ വോട്ടിൽ ഒരു വിള്ളൽ വീഴ്ത്താൻ കെ എസ് എംസക്ക് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ 8,000, 25,000 കഴിഞ്ഞ് 10,000, 25,000 ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് ജയിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ രണ്ട് വിഭാഗത്തിനും അനുകൂല ഘടകങ്ങളും പ്രതികൂല ഘടകങ്ങളുമുണ്ട്. ഇതിൽ ആരാണ് മലപ്പുറം പൊന്നാനി വിജയിക്കുക? ഈ വീഡിയോ എടുത്തു വെച്ചോളൂ. ജൂൺ 4 ഉറപ്പായിട്ടും ഈ പറയുന്നത് പോലെ തന്നെ ആയിരിക്കും സംഭവിക്കുക. ഇനി നമുക്ക് വീഡിയോ പൂർണ്ണമായും കാണാം. ഇലക്ഷൻ കഴിഞ്ഞു, വോട്ട് പെട്ടിയിലായി. ജൂൺ 4 ഫലമറിയാം. അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും കേരളത്തിലെ ജനങ്ങൾക്കില്ല. എല്ലാ മുന്നണികളും കൂട്ടിയും കിഴിച്ചും ആര് ജയിക്കും അന്തിമ ഫലം ആർക്കാണെന്ന് കണക്ക് കൂട്ടുകയാണ്. ഈ സമയത്ത് നമുക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മലപ്പുറവും പൊന്നാനിയും വിലയിരുത്താം. ഇവിടെ ആരാണ് വിജയിക്കുക? ആദ്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജയിക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. 1, പൊന്നാനി മണ്ഡലം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് തരംഗമുണ്ടായി. എല്ലാ മണ്ഡലത്തിലും എൽ ഡി എഫ് വിജയിക്കുന്ന ഒരവസ്ഥ വന്നു. ആ സമയത്ത് മഞ്ചേരി അടക്കം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നഷ്ടപ്പെട്ടപ്പോഴും കുന്നുകുലുങ്ങിയാലും കുഞ്ഞാത്ത കുരുമുല എന്ന് പറഞ്ഞതുപോലെ പൊന്നാനി മണ്ഡലം കുലുങ്ങാതെ പിടിച്ചു നിന്നിട്ടുണ്ട്. 2 കാരണം, 193,000 കൂടുതൽ വോട്ടിന് വിജയിച്ച മണ്ഡലമാണ് പൊന്നാനി. ഇ ടി മുഹമ്മദ് ബഷീറിന് അത്രയും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഈ ഭൂരിപക്ഷം മറികടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ തരംഗമുണ്ടെങ്കിൽ പോലും ഇത്രയും ഭൂരിപക്ഷം മറികടക്കാൻ പ്രയാസമാണ്. കാരണം 3, മലപ്പുറമായാലും പൊന്നാനി ആയാലും എൽ ഡി എഫ് മത്സരിക്കുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലാണ്. ഈ അടയാളത്തിൽ വോട്ട് ചെയ്ത് മലപ്പുറവും പൊന്നാനിയുമുള്ള ഭൂരിപക്ഷ വോട്ടർമാർക്കും പരിചയമില്ല. അതുകൊണ്ട് തന്നെ ആ ചിഹ്നത്തിൽ കുത്താൻ പ്രയാസമായിരിക്കും. 4 കാരണം, സാധാരണക്കാരുടെ ചിന്തയിൽ ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതേപോലെ യു ഡി എഫ് ഘടകകക്ഷികൾ അധികാരത്തിൽ വരണം, എങ്കിൽ മാത്രമേ കേന്ദ്രത്തിൽ കോൺഗ്രസിന് ഭരിക്കാൻ കഴിയുള്ളൂ, നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ കഴിയുള്ളൂ എന്ന ചിന്ത സാധാരണക്കാരിൽ മൊത്തമുണ്ട്. ഇതും യു ഡി എഫിന് അനുകൂല ഘടകങ്ങളാണ്. കാരണം 5, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരാൻ വേണ്ടിയാണ് സാധാരണക്കാർ വോട്ട് ചെയ്യാറ്. ഇതും ലീഗിന് മുന്നേറ്റം ഉണ്ടാകാനുള്ള ഘടകങ്ങളിൽ ഒന്നാണ്. ഇനി പൊന്നാനി മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ നേട്ടം എന്തൊക്കെ? കെ എസ് എംസ് മത്സരിക്കുന്നത് തന്നെയാണ് എൽ ഡി എഫിന്റെ 1 നേട്ടം. ലീഗിന്റെ ആ മണ്ഡലത്തിലുള്ള എല്ലാ പൾസും അറിയുന്ന ഒരു വ്യക്തിയാണ് കെ എസ് എംസ. 2, സമസ്തയോട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് കെ എസ് എംസ. 3, ഇപ്പോൾ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പടലപ്പിണക്കം, ഇത് എൽ ഡി എഫിന് അനുകൂലമായി വോട്ടായി മാറുമെന്ന് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നു. 4, പൊന്നാനിയിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ്. താനൂര്, തവനൂര്, പൊന്നാനി, തൃത്താല. 3 നിയമസഭാ മണ്ഡലങ്ങളെ യു ഡി എഫിന്റെ കയ്യിലുള്ളൂ: തിരൂരങ്ങാടി, കോട്ടക്കൽ, തിരൂര്. ഇത് എൽ ഡി എഫിനൊരു നേട്ടമുള്ള കാര്യം തന്നെയാണ്. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഈ നിയമസഭാ മണ്ഡലത്തിൽ കിട്ടിയ വോട്ട് ലോക്സഭയിൽ മറിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ്. ഇതിനു പുറമെ പൌരത്വ വിഷയത്തിൽ എൽ ഡി എഫിന്റെ നിലപാട്, വഖഫ് വിഷയത്തിൽ പി എം എസ് സലാമും സമസ്തയുമുള്ള പ്രശ്നങ്ങൾ, വാഫി വാഫിയ വിഷയത്തിൽ സമസ്തയോട് ലീഗ് കാണിച്ച നിലപാട്, ഇതൊക്കെ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ്. ഇപ്പോൾ രണ്ട് വിഭാഗത്തിനും അനുകൂല ഘടകങ്ങളും പ്രതികൂല ഘടകങ്ങളുമുണ്ട്. ഇതിൽ ആരാണ് മലപ്പുറം പൊന്നാനി വിജയിക്കുക? ഇതിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ 7-4 പൊന്നാനി എൽ ഡി എഫിന്റെ കൂടെയാണ് എന്നതാണ് പൊന്നാനിയിലുള്ള നേട്ടം. ഈ വിഷയത്തിൽ മലപ്പുറത്തേക്കാളും പൊന്നാനിയിൽ എൽ ഡി എഫിന് കുറച്ചും കൂടി മുൻതൂക്കമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അന്തിമ ഫലം ആർക്കാണ് നമുക്കൊന്ന് നോക്കാം. പൊന്നാനി മലപ്പുറം മണ്ഡലത്തിൽ ഈ പ്രാവശ്യം ആര് ജയിക്കും എന്നതാണ് നമുക്കറിയേണ്ടത്. അതറിയണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷന്റെ റിസൾട്ട് നോക്കേണ്ടതില്ല. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ തരംഗം ഉണ്ടായ ഒരു സമയമാണ്. എല്ലാ മണ്ഡലത്തിലും വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചതുമാണ്.
അതുകൊണ്ട് തന്നെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ, അതായത് പൊന്നാനിയാണെങ്കിൽ വി അബ്ദുറഹ്മാനും ഇ ടി മുഹമ്മദ് ബഷീറും മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ 25,000 കൂടുതൽ ഭൂരിപക്ഷത്തിനാണ് ഇ ടി മുഹമ്മദ് ബഷീർ വിജയിച്ചത്. ആ ഭൂരിപക്ഷമാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിന് അബ്ദുസമദ് സമദാനി വിജയിക്കും. ഇനി ബാക്കിയുള്ള കണക്കുകൾ നമുക്ക് നോക്കാം. പൊന്നാനി നിലവിൽ 7 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഇതിൽ 4 എൽ ഡി എഫും 3 യു ഡി എഫുമാണ് ഭരിക്കുന്നത്. യു ഡി എഫ് ഭരിക്കുന്ന 3 മണ്ഡലങ്ങൾ: തിരൂരങ്ങാടി 9,578 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത്, തിരൂർ 7,214 വോട്ടിൻ്റെ ഭൂരിപക്ഷം, കോട്ടക്കൽ 16,588 വോട്ട്. കൂടുതൽ ഭൂരിപക്ഷം യു ഡി എഫിനുള്ളത് കോട്ടക്കലാണ്. ഇനി എൽ ഡി എഫ് ഭരിക്കുന്ന 4 മണ്ഡലങ്ങൾ: താനൂർ 985 വോട്ടിൻ്റെ ഭൂരിപക്ഷം, തവനൂർ 2,504 വോട്ടിൻ്റെ ഭൂരിപക്ഷം, പൊന്നാനി 17,043 വോട്ടിൻ്റെ ഭൂരിപക്ഷം, തൃത്താല 3,016 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഇനി ഈ രൂപത്തിലാണ് ജനങ്ങൾ ചിന്തിക്കുന്നതെന്ന് വിചാരിച്ചാലും 8,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സമദാൻ വിജയിക്കേണ്ടതാണ്. ഇവിടെയാണ് സമസ്തയും ലീഗും തമ്മിലുണ്ടായ ഉലച്ചിലുകൾ. ഈ പൊന്നാനി മണ്ഡലത്തിലാണ് സുപ്രഭാതം പത്രം കത്തിക്കുകയും കേരളത്തിൽ മുയ്യനിത് ചർച്ചയാവുകയും ചെയ്തു. ഈ സമസ്തയുടെ വോട്ടിലൊരു വിള്ളൽ വീഴ്ത്താൻ കെ സംസക്ക് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ 8,000 25,000 കഴിഞ്ഞ് 10,000 25,000 ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് ജയിക്കാനും സാധ്യതയുണ്ട്. സുന്നികൾ കൂടുതലും ലോക്സഭാ ഇലക്ഷനിൽ യു ഡി എഫിനെ പിന്തുണച്ച ചരിത്രമാണുള്ളത്. ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് കണ്ടറിയണം. പല സമയത്തും ലോക്സഭയിൽ സംസാരിക്കേണ്ട അത്യാവശ്യ വിഷയങ്ങളിൽ ഫ്ലൈറ്റ് മിസ്സാവുക, കല്യാണത്തിന് പോവുക എന്നീ കാരണങ്ങളിൽ ലോക്സഭയിൽ സംസാരിക്കാതിരുന്നതൊക്കെ ഈ പ്രാവശ്യം ചർച്ചയിൽ വരും. അതോടൊപ്പം പി എം എസ് സലാം ബഹുമാനപ്പെട്ട സയ്യിദ് ഉലമ ജിഫ്രി തങ്ങളെ പറ്റി പറഞ്ഞത് ഇതൊക്കെ ചർച്ചയാവുകയാണെങ്കിൽ ഇത് എൽ ഡി എഫിന് മുൻതൂക്കമുള്ള കാര്യമാണ്. ഇങ്ങനെ എൽ ഡി എഫിന് മുൻതൂക്കമുണ്ടാകുമ്പോഴും യു ഡി എഫിന് ആശ്വസിക്കാനുള്ളൊരു വക വെൽഫെയർ പാർട്ടി എസ് ടി പി ഐ ഇവർ യു ഡി എഫിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ചുരുങ്ങിയത് 25,000 കൂടുതൽ വോട്ട് ഇവർക്ക് രണ്ടു പേർക്കും ഉണ്ട് താനും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് പൊന്നാനിക്കുള്ളത്. അവസാനം നമുക്ക് ഇങ്ങനെ വിലയിരുത്താം, എസ് ടി പി ഐയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് മറികടക്കുന്ന രൂപത്തിൽ സമസ്തയുടെ വോട്ട് എൽ ഡി എഫിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫ് വിജയിക്കും. സമസ്തയുടെ വോട്ടിൽ വലിയ വിള്ളൽ വീഴ്ത്താൻ കെ എസ് എംസക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അബ്ദുസമദ് സമദാനിയുടെ വ്യക്തിപ്രഭാവവും മറ്റും യു ഡി എഫിന് മുതൽക്കൂട്ടാവുകയും അബ്ദുസമദ് സമദാനി വിജയിക്കുകയും ചെയ്യും. ഇതേ അവസ്ഥ തന്നെയാണ് മലപ്പുറത്തിനുമുള്ളത്. എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും ജനങ്ങളുടെ കാര്യം ലോക്സഭയിൽ പോയി സംസാരിക്കാൻ മറ്റുള്ള കാര്യങ്ങൾ തടസ്സമാവാതിരിക്കട്ടെ. ആര് ജയിച്ചാലും പണ്ഡിതന്മാരുടെ തെറി പറഞ്ഞ് അവരുടെ കോലം കത്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആര് ജയിക്കുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. പൊന്നാനി മലപ്പുറം മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? എത്ര വോട്ടിന്? ഇത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എത്രത്തോളം ശരിയാകുമെന്ന് നമുക്ക് ജൂൺ 4 കാണാം.